തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡ് പുനർക്രമീകരണം അട്ടിമറിച്ച് സി പി എം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമയപരിധി അവസാനിച്ചിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ വാർഡ് പുനർക്രമീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനായി ഞായറാഴ്ച നഗരസഭാ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, 25-ാം തീയതിയാണ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വാർഡ് പുനർവിഭജന നടപടികൾ പൂർത്തിയാക്കി അത് കൃത്യമായി അത് തദ്ദേശ സ്ഥാപനങ്ങളെ നൽകേണ്ടിയിരുന്ന ഡേറ്റ് 25-ായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇന്നലത്തെ ഡേറ്റ് 27 ഞായറാഴ്ച ഈ ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചു വരുത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം അവർക്കിഷ്ടപ്പെട്ട നിലയിൽ വാർഡ് വിഭജനം നടത്തി എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നും മനസ്സിലാവുന്നത്? രശ്മി, വിനോദ്, അത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡ് പുനർക്രമീകരണ പ്രവർത്തനങ്ങൾ, പ്രവർത്തനങ്ങൾ സി പി എം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ബി ജെ പി കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വാർഡ് വിഭജനത്തിന്റെ ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 25-ാം തീയതിയാണ്. അത് കഴിഞ്ഞും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സി പി എം ഇടപെട്ടുകൊണ്ട് നടത്തുന്നു എന്നുള്ള തരത്തിൽ ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദിവസമാണ് തിരുവനന്തപുരം നഗരസഭയിൽ സി പി എമ്മിന്റെ ഇടപെടലോടുകൂടി നഗരസഭാ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ വാർഡ് വിഭജന പ്രക്രിയകളൊക്കെ തന്നെ നടന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇത് തികച്ചും ചട്ടലംഘനമാണ്, ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് ചട്ടങ്ങൾക്കൊക്കെ ലംഘനമായ പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. അതും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അടിത്തറയുള്ള വാർഡുകൾ, ആ വാർഡുകൾ ഇല്ലാതാക്കാനുള്ള ഒരു സി പി എമ്മിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും, അതായത് 25-ാം തീയതിക്ക് ശേഷവും പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ ചേരുകയും ആ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ബി ജെ പി കൗൺസിലർമാർ നേരത്തെ ആരോപിച്ചിരുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥർ എത്തി, രഹസ്യമായി എത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷൻ ഈ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ യാതൊരു തരത്തിലും അംഗീകരിക്കരുത് എന്നുള്ളതാണ് ബി ജെ പി കൗൺസിലർമാർ ഉൾപ്പെടെ പറയുന്നൊരു കാര്യം. ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ്. ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള, ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള വാർഡുകൾ, ആ വാർഡുകളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നീക്കത്തിന് പിന്നിൽ. കൃത്യമായ നടപടിയിലേക്ക് കടക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ നടത്തണമെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാകണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. വിനോദ്, തീർച്ചയായും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനോ എന്തെങ്കിലും ബി ജെ പി ശ്രമിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ബി ജെ പിക്ക് ഭരണം നടത്താൻ അല്ലെങ്കിൽ ഭാവിയിൽ ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു നഗരസഭയാണ്, ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ്. അപ്പോൾ അത്തരത്തിൽ ബി ജെ പി ജയിക്കാൻ കഴിയുന്ന വാർഡുകളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢശ്രമം സി പി എം നടത്തുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും ബി ജെ പി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? രശ്മി കാർത്തിക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. 25-ാം തീയതി അതിന്റെ കാലാവധി അവസാനിച്ചു. പിന്നീട് എക്സ്റ്റൻഷൻ ഡേറ്റുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന്റെ റിപ്പോർട്ട് നൽകാനുള്ള അവസാനത്തെ തീയതിയാണ് 25-ാം തീയതി. അത് കഴിഞ്ഞും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തികച്ചും ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളുമായി, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി കൗൺസിലർമാർ നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടെ ഇക്കാര്യം ബോധ്യപ്പെടുത്തും എന്നുള്ളതും ബി ജെ പി കൗൺസിലർമാർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ വി വി രാജേഷ് ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. അതിനുശേഷമാണ് ഈ പല സ്ഥലങ്ങളിലും, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ എത്തിയപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ, ഞായറാഴ്ചയായിട്ട് കൂടി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ തരത്തിലുള്ള ദൃശ്യങ്ങൾ യാതൊരു തരത്തിലും അംഗീകരിക്കരുത് എന്നുള്ളതാണ് കൗൺസിലർ, ബി ജെ പി കൗൺസിലർ
കൗൺസിലർമാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ സഭയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ്. മാത്രമല്ല മിക്ക വാർഡുകളിലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. അത് ഇലക്ഷനിൽ അത്രത്തോളം മുന്നേറ്റമുണ്ട്. ജനാധിപത്യ അടിത്തറയുള്ള വാർഡുകളാണ് പല വാർഡുകളും. ഇത്തരത്തിൽ അത്രത്തോളം മുന്നേറ്റം ബി ജെ പിക്ക് ലഭിച്ച വാർഡുകൾ സി പി എം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി നഗരസഭയിലേക്ക് ഈ ഞായറാഴ്ച ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. യാതൊരു തരത്തിലും ഇലക്ഷൻ കമ്മീഷൻ ഒരു തീയതി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തൊന്നും തന്നെ നൽകിയിട്ടില്ല. അപ്പോൾ തീർത്തും ഇത് ചട്ടവിരുദ്ധമാണ്. സി പി എം അട്ടിമറി നടത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ബി ജെ പി കൗൺസിലർമാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിനോദ്, അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് വാർഡ് വിഭജനം അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഈ ഒരു ദൃശ്യം എങ്ങനെയാണ് നമുക്ക് പകർത്താൻ കഴിഞ്ഞത്? ബി ജെ പി കൗൺസിലർമാർ അറിയിച്ചത് പ്രകാരമാണോ ഞായറാഴ്ച നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്? ഈ വാർത്തയിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് രശ്മി കാർത്തിക്? അതുകൂടി ഒന്ന് പങ്കുവെക്കാമോ? നേരത്തെ തന്നെ ഈ ഒരു ആരോപണം, അതായത് 25-ാം തീയതി ഇതിന്റെ ഡേറ്റ് പൂർത്തീകരിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു നീക്കം. അത് പല സ്ഥലങ്ങളിലും ഈ സി പി എമ്മിന്റെ നേതാക്കൾ ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും അത്തരത്തിൽ വാർഡ് വിഭജന പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു. അത് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല മറ്റ് പല രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടത്തുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെയാണ് ഈ ഞായറാഴ്ച ദിവസമായിട്ട് കൂടി എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ വരുന്നു എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഇത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകളാണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബി ജെ പി കൗൺസിലർമാരും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുകയും ഈ പ്രവർത്തനം അവർക്ക് ഈ വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കൃത്യമായൊരു നടപടിയിലേക്ക് തന്നെ തുടർ നടപടിയിലേക്ക് തന്നെ അവർ കടക്കും എന്ന് പറഞ്ഞു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇത്തരത്തിൽ സി പി എം ബി ജെ പിയെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം അടിത്തറയുള്ള വാർഡുകൾ, അത് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം എല്ലാ വാർഡുകളിലും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് സി പി എം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇടപെട്ടുകൊണ്ട് തന്നെ, സി പി എമ്മിന്റെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി നഗരസഭയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നുള്ളത്. സി പി എം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം സി പി എമ്മിന്റെ നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ഞായറാഴ്ച ഉദ്യോഗസ്ഥരെ കോർപ്പറേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇത് വളരെ പെട്ടെന്ന് ഈ നടപടി പൂർത്തിയാക്കുന്ന രഹസ്യമായി ഈ കോർപ്പറേഷനിലെ വാർഡ് വിഭജനം നടത്തുകയായിരുന്നു സി പി എം. എന്തായാലും ബി ജെ പി ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.